നമസ്കാരം പി ടി ചത്ത സർ. ഞാനിപ്പം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ട്രംപ് വരില്ല എന്ന് പല ആൾക്കാരും പറഞ്ഞെങ്കിലും പക്ഷെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. സാർ കുറച്ചു നാൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഇലക്ഷൻ സമയത്ത്. സാറിന് തോന്നിയിരുന്നു ട്രംപ് അധികാരത്തിൽ വരുമെന്ന്? ട്രംപ്, ഞാൻ അവിടെ സംസാരിച്ച ഒരു 90% പേരും ട്രംപ് അനുകൂലികളാണ്. ഇന്ത്യക്കാര്, മലയാളികള്, ഇവരെല്ലാവരും ട്രംപിനെ അനുകൂലിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും അടിസ്ഥാനപരമായി ഞാനൊരു ജനാധിപത്യവാദിയും പിന്നെ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലുമൊക്കെ കമലാ ഹാരിസിൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും ഉയർത്തിയ അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് എന്നെ ആകർഷിക്കുകയും ഞാൻ കമലാ ഹാരിസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ അന്ന് ആ രീതിയിലൊന്നും ഞാൻ അവിടെ നിന്ന് ധാരാളം വാർത്തകളും ഇൻ്റർവ്യൂകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഞാനത് പ്രതിഫലിപ്പിച്ചിട്ടില്ല. അവിടുത്തെ ഒരു നിജസ്ഥിതി അവതരിപ്പിക്കാനായിട്ടാണ് കൂടുതലും ശ്രമിച്ചത്. കമല ഹാരിസ് ഇന്ത്യൻ വംശീയെന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് ഇന്ത്യക്കാർ കമല ഹാരിസ് നോക്കെടുക്കുന്നില്ല, ട്രംപിന് അനുകൂലമായിട്ട്? യഥാർത്ഥത്തിൽ അത് എന്നെയും അതിശയപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ഒരു പെൻസിൽവാനിയയിൽ നിന്നുള്ള ഒരു മലയാളി കുടുംബത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഈ പെൻസിൽവാനിയ വളരെ ഒരു ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഈ ചാഞ്ചാടക സംസ്ഥാനമാണ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അവിടെയുള്ള ഈ ചാഞ്ചാടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏഴെണ്ണമാണ്. അതിൽ തന്നെ പെൻസിൽവാനിയ വളരെ ക്രൂഷ്യലാണ്. കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് 19 അവിടെയാണ്. അവിടെ ഈ മലയാളികളുടെയൊക്കെ ഒരു വലിയൊരു പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മലയാളികളെല്ലാം അവിടെ ഒന്നടക്കം അല്ല, ഇന്ത്യക്കാരെല്ലാം കമലാ ഹാരിസ്, അവരുടെ അമ്മ ശ്യാമള, അവർ മദ്രാസിൽ നിന്നുള്ളവരാണല്ലോ. അപ്പം ആ ഒരു വേര് അവിടെ കിടക്കുന്നത് കൊണ്ട് ഒരു ഇന്ത്യക്കാരിയോടുള്ള ഒരു സ്നേഹം, പിന്നെ തമിഴ്നാട്ടുകാരിയോടുള്ള സ്നേഹമൊക്കെ അവിടെ പ്രതിഫലിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള മലയാളികളും ഞാനീ പറഞ്ഞ പരിചയപ്പെട്ടയാളും ഒക്കെ അവരെല്ലാം ട്രംപിന് അനുകൂലമായിട്ട് നിലപാട് മാറ്റുന്നതാണ് ആക്ച്വലി കണ്ടത്. ഇന്ത്യയിലെ മോദി തരണം എന്ന് പറയുന്നുണ്ട്, അതുപോലെ ട്രംപ് തരണം അമേരിക്കയിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്ന് വേണമല്ലോ ഇപ്പം അനുമാനിക്കാൻ. അതിനകത്ത് രണ്ടുമൂന്ന് ഘടകങ്ങളുണ്ട്. കാരണം നിലവിലുള്ള ബൈഡൻ ഭരണകൂടത്തിനെതിരെയുള്ള അതിശക്തമായ ജനവികാരം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ്. അവിടെ നാണയപ്പെരുപ്പം വളരെ ഉയർന്ന അതിപതിലാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ ഉയർന്നു നിൽക്കുന്നു, പലിശ നിരക്ക് ഉയർന്നു നിൽക്കുന്നു. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡേ ടു ഡേ ലൈഫ് വളരെ ബുദ്ധിമുട്ടിയേറിയ ഒരവസ്ഥയിൽ കൂടി പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഈ പെട്രോൾ പമ്പ് നടക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പം ഇന്നും പുള്ളിയെല്ലാം ഞങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിയുടെ കടയിലെ കച്ചവടമൊക്കെയാണ് പകുതിയിലധികം കുറഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ നാണ്യപ്പെരുപ്പത്തിൻ്റെ ഒരു വ്യക്തമായ സൂചനകളാണ്. അതുകൊണ്ട് ഈ ബൈഡൻ ഭരണകൂടത്തിനെതിരെ നിലനിൽക്കുന്ന ഒരു വികാരം, അതായത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ വളരെ ശക്തമായിരുന്നു. അപ്പം ആ ഭരണകൂടത്തിലെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നല്ലോ കമലാ ഹാരിസ്. സ്വാഭാവികമായിട്ടും ആ ബൈഡൻ ഭരണകൂടത്തിൻ്റെ എല്ലാ ഭാവഭാരങ്ങളും കമലാ ഹാരിസിനും ചുമക്കേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ വോട്ടിൻ്റെ പോളിംഗ് നടന്നപ്പോൾ മിക്ക സ്ഥലങ്ങളും ട്രംപിന് അനുകൂലമായിരുന്നു, കമലാ ഹാരിസിന് അനുകൂലമായി ഒരു വോട്ടിംഗ് അവിടെ കാണുന്നില്ല. മാധ്യമങ്ങൾ പോലും കമലാ ഹാരിസിന് ഒപ്പം നിന്ന് ട്രംപിന് ഒപ്പം നിന്ന്, അതെന്താണ് മാധ്യമങ്ങൾ ട്രംപിനെ പിന്തുണയ്ക്കാതെ? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ട്രംപിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ നമ്മളിപ്പോൾ എന്തേരെ വാഴ്ത്തിപ്പാടിയാലും അദ്ദേഹത്തിൻ്റെ ചരിത്രം അത്ര ശോഭനമൊന്നുമല്ല. 26 സ്ത്രീകൾ പുള്ളിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കരോളിൻ എന്ന് പറയുന്ന ഒരു പ്രശസ്ത എഴുത്തുകാരിയെ അവരെ റേപ്പ് ചെയ്തതിന് അവിടെ മാൻഹട്ടനിലെയും ന്യൂയോർക്കിലെയും കോടതികൾ 730 crore കോമ്പൻസേഷൻ വിധിച്ചത്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഒരു മോഡൽ അവർക്കെതിരെ ട്രംപിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നു. അതുപോലെ തന്നെ 34 കേസുകൾ ട്രംപിനെതിരെയുണ്ട്. ഈ 2 ഇംപീച്ച് ചെയ്യപ്പെട്ട ഒരു പ്രസിഡൻ്റാണ് അദ്ദേഹം. സെനറ്റിലും കോൺഗ്രസിലും റിപ്പബ്ലിക്കൻസിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് ട്രംപിനെ അതിൽ നിന്ന് അവർ രക്ഷിച്ചെടുത്തത്. ട്രംപ് വലിയ ബില്യണിയറാണ്. അവർ പരമ്പരാഗതമായ വലിയ വ്യവസായ സാമ്രാജ്യമുള്ള ആളാണ്. പക്ഷേങ്കിൽ പുള്ളി 15 നികുതി അടയ്ക്കാതിരിക്കുകയും നികുതി വെട്ടിപ്പിന് പുള്ളിക്കെതിരെ കേസ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് മാർക്കുള്ള ഒരാളാണ് ട്രംപ് എന്നാണ് പൊതുവെ കണ്ടത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ട്രംപിനെ പേടിക്കുന്നത്?
ട്രംപിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പിന്നെ ഇനി മുസ്ലിങ്ങളെ ഒന്നും അമേരിക്കയിലേക്ക് കയറ്റി കയറ എന്ന ഒരു നിലപാടെടുത്തിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനത്തെ അതി തീവ്രമായ നിലപാടൊന്നും പുള്ളി എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ഈ ഞാൻ പറഞ്ഞ ഈ ബാക്കി ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലൊക്കെ 1/2 ഭൂരിശതമാനം വോട്ട്, അതായത് 10, 25,000, 30,000 വോട്ടിനൊക്കെയാണ് അന്ന് ട്രംപ് തോറ്റത്. അതുകൊണ്ട് ഇത്തവണ പുള്ളി എല്ലാ ചെറിയ കമ്മ്യൂണിറ്റിയെവരെയും കേട്ടർ ചെയ്യാനായിട്ടും അവരെ സംരക്ഷിക്കാനായിട്ടും ഇലക്ഷൻ സമയത്തും ബൈബിൾ ഉയർത്തിപ്പിടിച്ചാണ് പ്രചരണം നടത്തിയത്. അതെ അതെ, ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പ്രചാരണം നടത്തുകയും അതുപോലെ തന്നെ പുള്ളിയുടെ പ്രസംഗവേദികളിലൊക്കെ വൈദികരും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി അതിനകത്ത് ഈ വർഗീയതയും വംശീയതയും രണ്ടും ആളിക്കത്തിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്, അവിടെ ബൈബിളിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ബൈബിളിൻ്റെ പ്രസക്തി നമ്മൾ വീണ്ടെടുക്കണം എന്നൊക്കെയാണ് പുള്ളി പ്രസംഗിക്കുകയും അത് ആഫ്റ്റർ ഓൾ അമേരിക്ക എന്ന് പറയുന്നത് 60% മേളിൽ വെള്ളക്കാരുള്ള വെള്ളക്കാരുടെ ഒരു നാടാണ്. കറുത്ത വംശജ അവിടെ സബ്സ്റ്റാൻഷ്യലായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു 13% കറുത്ത വംശജരുള്ളത്. അമേരിക്ക വെള്ളക്കാരുടെ രാജ്യമാണെങ്കിലും പിന്നെ ഈ മെക്സിക്കോയിൽ നിന്നും മറ്റുള്ള ഹിസ്പാനിയൻസ് അവർ ഒരു 20% അവർ വരും. അപ്പോൾ 20% ഹിസ്പാനിയൻസ്, ഒരു 10-13% ബ്ലാക്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വെള്ളക്കാരാണ്. അപ്പോൾ വെള്ളക്കാരുടെ ഒരു അതീശത്വം അവിടെയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഇത് 47-ാമത്തെ പ്രസിഡന്റാണ്. കമല ഹാരിസ് കറുത്ത വർഗ്ഗക്കാരിയാണ്, അതുകൊണ്ടായിരിക്കും ഈ വംശീയതയും വർഗീയതയും ഒരു വികാരം തന്നെയാണ് അവിടെ. അത് ഈ ഇലക്ഷനിൽ മാത്രമല്ല എല്ലാ ഇലക്ഷനിലും അതുണ്ട്. അപ്പം അമേരിക്കയുടെ 200 ചരിത്രത്തിനിടയിൽ ജോർജ് വാഷിങ്ടൺ മുതലുള്ള പ്രസിഡന്റുമാർ, 47 ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരൊറ്റ തവണ മാത്രമാണ് ഒരു ബ്ലാക്ക് പ്രസിഡന്റ് ഉണ്ടായിട്ടുള്ളത്, അത് ബറാക് ഒബാമയാണ്. പുള്ളി 2 അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ബറാക് ഒബാമ പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പ്രധാന കാരണം പുള്ളിയുടെ അത്രയും ഔന്നത്യമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. അതേസമയം അവിടെ ബ്ലാക്കിൻ്റെ ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി പോലും ആയി മാറുന്നത്. കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണ്. കമലയുടെ അമ്മ ശ്യാമല മദ്രാസിൽ നിന്നുള്ള ഒരു വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയാണ്. അവർ പഠിക്കാനായിട്ടാണ് അമേരിക്കയിൽ എത്തുന്നത്. അവിടെ വെച്ച് കരീബിയയിൽ നിന്നുള്ള ഹാരിസുമായിട്ട് അവർ പ്രണയത്തിലാകുന്നു, അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. പക്ഷേ കല്യാണം അധിക നാൾ നീണ്ടുനിന്നില്ല. 7 കമലയ്ക്ക് 7 ആ മാതാപിതാക്കൾ വേർപിരിയുകയാണ് ചെയ്തത്. പിന്നീട് കമല സിംഗിൾ മദർ, അമ്മയുടെ മാത്രം സംരക്ഷണയിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ കമല തന്നെ പറയുന്നുണ്ട് അയൽക്കാരാണ് എന്നെ വളർത്തിയെടുത്തത്, ബ്ലാക്സ് താമസിക്കുന്ന സ്ഥലത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കമല ഇന്ത്യക്കാരി എന്നതിനേക്കാളുപരി ഇന്ത്യക്കാരവിടെ ഒരു 1.5% ഉള്ളൂ മൊത്തം എടുത്താൽ പോലും. അതേസമയം കറുത്ത വംശീയർ ഒരു 13% അപ്പം ഒരു പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്കാരി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു കറുത്ത വംശജ എന്ന് പറയുന്നതാണ് കമല ഹാരിസിന് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. അപ്പോൾ ട്രംപ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, അവർ കമല ഹാരിസ് ആരാണ്, അവർ ഇന്ത്യക്കാരിയാണോ, കറുത്ത വർഗ്ഗക്കാരിയാണോ, അവർ അതിന് ഉത്തരം പറയണമെന്നൊക്കെ. എന്തായാലും അവരെ ആക്ച്വലി പലപ്പോഴും ആ രീതിയിലൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദീപാവലിക്ക് അവർ, ഞാനൊരു ഇന്ത്യക്കാരിയാണ്, ഞങ്ങളുടെ വീട്ടിൽ ദീപാവലി ആഘോഷിച്ചിട്ടുണ്ട്, എല്ലാ ഇന്ത്യക്കാർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ത്യയോടുള്ള ഒരു ഐക്യദാർഢ്യം അവർ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കാരോടുള്ള ഐക്യദാർഢ്യമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും ഇന്ത്യക്കാർ പൊതുവെ അവിടെയുള്ള ഇന്ത്യക്കാർ പൊതുവെ കമല ഹാരിസിനെ ഉൾക്കൊണ്ടതായ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഉൾക്കൊണ്ടതായ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് അവർ വോട്ട് ചെയ്യണമെന്നുള്ള ഒരു സമീപനം അവിടെ ആരും സ്വീകരിച്ചതായിട്ട് കണ്ടിട്ടില്ല.